ആളുകൾക്ക് ബഹുമാനപ്പെട്ട ബാണക്കാട് കുടുംബത്തിന്റെ വല്യപ്പ മരിച്ചു കിടക്കുന്ന നായർ കുടുംബത്തിന്റെ തലയിലടിച്ചിട്ട് ഹയാത്താക്കിയിട്ടാണ് പാണക്കാട് അവർക്ക് ഭൂമി കൊടുത്തത്. അക്കാലത്ത് നാടുവാഴി, നാടുവാഴിയുടെ വകയായി അവിടെ മാളിക കെട്ടി കൊടുത്തു, പുതിയ മാളികക്കൽ മാളിക കെട്ടി കൊടുത്തു. ബഹുമാനപ്പെട്ടവർ അസില് മരിച്ചുപോയ ഒരു കുടുംബത്തിലെ അംഗങ്ങളെ ഒരു നേരം ദിവസം നേരം കൊടുക്കുമ്പോൾ നാട്ടിലെ പ്രധാനപ്പെട്ട നായർ കുടുംബത്തിലെ അംഗങ്ങൾ മരിച്ചിടക്കുക. ആ മരിച്ചു കിടക്കുന്ന അംഗങ്ങളെ ബഹുമാനപ്പെട്ട പാണക്കാട് കുടുംബത്തിന്റെ ആദ്യമായി വന്നിട്ടുള്ള ബഹുമാനപ്പെട്ടവർ വല്യപ്പ വടി കൊണ്ടടിച്ചത് ഹയാത്താക്കി. അതിനുശേഷമാണ് അവർക്ക് പാണക്കാട്ട് തരീഹ, പാണക്കാട് കുടുംബത്തിന്റെ തരീഹ വ്യക്തമായ തരീഹ. കഴിഞ്ഞ കൊല്ലം ആ വിഷയം ഞാൻ ഇവിടെ പറഞ്ഞു തന്റെ ഓർമ്മ. അതുകൊണ്ട് അതൊന്നും അള്ളാഹു. വേറെ ഒരു സംഭവം കാണാം. പുലിസ്ഥാൻ, പുലിസ്ഥാനിൽ ബഹുമാനപ്പെട്ടവർ താമസിക്കവേ അന്ന ശേഖന ഹയ്യ ലമ്മ ഫറഗ ദാതയുമി മിൻ സലാത്തി സുബ്ഹി ശക്കാ ഇലൈഹി റജുലുൻ ഹസീനുൻ അന്നൽ ഹാകിമ ഖതല ഇബ്നഹു ബിലാ മൂജിബി ഖുബ്ഹിൻ. അക്കാലം പുലിസ്ഥാൻ ഭരിച്ചിരുന്നത് ഒരു തമ്മാടിയായവൻ ഭരണാധികാരിയായി. ആ തമ്മാടി പിന്നെ ബഹുമാനപ്പെട്ടവൻ മഹാനവറുകളുടെ ബർക്കത്ത് കൊണ്ട് വലിയ മഹാനാവുകയും വലിയ സ്വാലിഹാവുകയും ചെയ്തിട്ടുണ്ട്. അക്കാലത്ത് ആദ്യമായ അയാള് ഹാജ റളിയല്ലാഹു അൻഹുവിന്റെ ഒരു 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 അടുത്തേക്ക് സുബഹ് നിസ്കരിച്ച് ഇറങ്ങുമ്പോൾ ഒരു ദിവസം ഒരാള് വന്നിട്ട് പറഞ്ഞു, എന്റെ മകനെ രാജാവ് അക്രമമായി കൊലപ്പെടുത്തിയിട്ടുണ്ട്, കൊലപ്പെടുത്താൻ ഒരു ന്യായവുമില്ല, വെറുതെ കൊലപ്പെടുത്തി. ഫദഹബ ഇലൈഹി, അങ്ങനെ ആ മരിച്ചു കിടക്കുന്ന മകനെ കാണാൻ വേണ്ടി തന്റെ പുരുഷാരത്തിന്റെ കൂട്ടത്തിൽ ബഹുമാനപ്പെട്ട ഹാജ പുറപ്പെട്ടു. എന്നിട്ടോ വകാല, അതിന്റെ അടുത്ത് എന്നിട്ട് തലയിലൊന്ന് തടവിയിട്ട് പറഞ്ഞു, ഇൻ കുന്ത മക്തൂലൻ ബിലാ ഇസ്മീൻ, കുറ്റല്ലാതെയാണ് എന്നെ കൊണ്ടതെങ്കിൽ ഇതിനില്ല, എണീക്ക ഉടനെ പറഞ്ഞു. ഫഖാമ ഹയ്യ, എണീറ്റു, ഒരുപാട് കാലം ജീവിച്ചു. അതൊന്നും പ്രശ്നമല്ല, മരിച്ചറിയിപ്പിക്കൽ ഒന്നും പ്രശ്നമല്ല, പ്രശ്നമില്ല. ഞാൻ നിങ്ങളോട് പറഞ്ഞില്ലേ ഇന്നലെ മിന്നാന്ന് പറഞ്ഞു, പി കെ ബാബ മരിച്ചു എന്ന് വിധിയെഴുതിയപ്പോൾ മരിക്കേണ്ടതായിരുന്നു, പക്ഷെ മരിക്കണില്ല, ഞാൻ ഹയാത്ത് മടക്കി കൊടുത്തിട്ടുണ്ട് എന്ന് പറഞ്ഞു. പറഞ്ഞത് എം സി മാഹിനാജിയോടാണ്. ആര് പറഞ്ഞു? എം സി മാഹിനാജി അടക്കമുള്ള ഒരു സംഘം ആളുകളോട് പറഞ്ഞു. ആര് പറഞ്ഞു? ബഹുമാനപ്പെട്ട സി എം വലിയുള്ളാഹി പറഞ്ഞു. അവരൊന്നും ഒന്നും മരിച്ചിട്ടില്ല, ഭാവി മരിച്ചിട്ടില്ല, മരിക്കുമെന്ന് പറഞ്ഞ ഡോക്ടർ മരിച്ചു, അവരൊന്നും മരിച്ചിട്ടില്ല. അതൊന്നും വിഷയമല്ല, പറഞ്ഞത് ഇങ്ങനെയാ, മരിക്കേണ്ടതായിരുന്നു, പക്ഷെ തൽക്കാലം മരിക്കണില്ല. ഞാൻ ഹയാത്ത് മടക്കി കൊടുത്തിട്ടുണ്ട്, ഞാൻ ഹയാത്ത് മടക്കിയിട്ടുണ്ട്, പോയിക്കോളൂന്ന് പറഞ്ഞു. അങ്ങനെയാണ് മരിച്ചിട്ടില്ല. സി മൊയ്ക്കുട്ടി സാഹിബിന്റെ ഭാര്യ മരിച്ചു എന്ന് ഉറപ്പിച്ചതാണ് എന്ന് വെള്ളം കൊടുക്കുന്ന നേരത്ത് ഒന്ന് എന്നെ എ ടി മുഹമ്മദ് ബഷീർ എന്റെ അടുത്ത് പറഞ്ഞ് എന്നെ കൂട്ടിയിട്ട് ചാലിയത്തേക്ക് പോയി. അന്ന് ചാലിയത്ത് സി എം അവിടെ വീട്ടിലുണ്ടായിരുന്നു. ചാലിയത്ത് എങ്കിലും സി എമ്മിനോട് പോയിട്ട് നമുക്കൊന്ന് ദ്വാരപ്പിക്കാലോ എന്ന് പറഞ്ഞ് എന്നെ കൊണ്ടുപോയിന്ന് മോയിൻകുട്ടിനോട് ഒരുപാട് തവണ പറഞ്ഞു. സി മൊയ്ക്കുട്ടിയുടെ ഇപ്പോഴുള്ള ഭാര്യ. അങ്ങനെ ചാലിയത്ത് ചെന്നു. ചാലിയത്ത് ചെന്നപ്പോൾ പിന്നെ പറഞ്ഞു, എന്റെ നോടും ഭാര്യ മരിക്കണം, സക്രാത്തിലാണ് മുഖത്തുമുണ്ടെന്ന് താമസിയുള്ളൂ, എല്ലാരും വന്നിട്ടുണ്ട്, കാര്യം അപകടത്തിലാണ് എന്ന് പറഞ്ഞു. എന്താണെന്ന് ചോദിച്ചു, ക്യാൻസർ ആണ്. അപ്പോൾ പറഞ്ഞു, ക്യാൻസർ ഉണ്ടായിരുന്നു, ഇന്നു മുതൽ ഇല്ല, രോഗം ഞാൻ മടക്കിയെടുത്തിട്ടുണ്ട്, മരിക്കണില്ല തൽക്കാലം, പോയിക്കോന്നു. ആ പെണ്ണൊന്നും വെച്ചിട്ടില്ല, നിങ്ങൾക്ക് ബുദ്ധിമുട്ടണ, നിങ്ങൾക്ക് പോക വേഗം, അങ്ങനെ പോവാം.